السلام عليكم ورحمة الله تعالى وبركاته. أمبد ورشت دوشنگل پورت درن پاپنگل مائچ درن پندرند ورشم عبادت چيدا پدفلم لبکن سرغتل ولی کٹارم لبکن مسجد الاقصويل وچ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻ നിസ്കാരം. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അർറാജിഈന ഇലല്ലാഹി തആല ഫീ ഔഖാത്തിൽ ഗഫല, അശ്രദ്ധയുടെ സമയത്തിൽ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്നവന്, അള്ളാഹുവിനിക്ക് നിസ്കരിക്കുന്നവന്. അതുകൊണ്ടാണ് മഹാന്മാര് അവ്വാബി നിസ്കാരത്തെ പരിചയപ്പെടുത്തിയത്. ഈ സ്വലാത്തുൽ ഗഫല അത് അശ്രദ്ധയുടെ നിസ്കാരമാണ്, അശ്രദ്ധയുടെ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. മഗ്രിബിന്റെ ശേഷം എല്ലാ ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ടൗണുകളിലേക്കും മാർക്കറ്റുകളിലേക്കും വിനോദത്തിന് വേണ്ടിയാണ് അധികം ആളുകളും പുറത്തു പോകുന്നത്. ആ സമയത്ത് ഏറ്റവും നല്ല ഒരു സമയമാണ്. ഖുർആനും ദിക്റും ദുആകളും കൊണ്ട് ശുവലാകേണ്ട, ബന്ധപ്പെടേണ്ട ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കൽ വലിയ മഹത്വമുള്ള, വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ഇശ്റൂന റക്അ, അത് കൂടിയത് 20 റക്അത്താണ് അതിന്റെ റക്അത്തുകളുടെ എണ്ണം. ഉറവിയത്ത് സിത്ത വ അർബഇൻ വ റക്അതൈനി, ആറും നാലും രണ്ടും നിസ്കരിക്കാം. കൊഹുമൽ അഖൽ, ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്, ഏറ്റവും കൂടിയത് 20 റക്അത്താണ്. വലിയ മഹത്വം ലഭിക്കുന്ന, വലിയ കൂലി ലഭിക്കുന്ന ഒരു നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. അധികം ആളുകളും അശ്രദ്ധയോടുകൂടെയാണ് കാണുന്നത്. അവ്വാബി നിസ്കാരം നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം, അതിൻ്റെ നേട്ടങ്ങൾ നാം അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം അത് ഒഴിവാക്കൂല. നിരവധി അനേകം ഒരുപാട് ഹദീസുകളിൽ അതിൻ്റെ മഹത്വങ്ങളെ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ 20 റകഅ, ആരെങ്കിലും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 20 റക്അത്ത് നിസ്കരിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ വലിയ വീട്, വലിയ കൊട്ടാരം അല്ലാഹു അവനിക്ക് ഉണ്ടാക്കി കൊടുക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ല സിത്ത റക്അത്തിൻ ബഅദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷം ആരെങ്കിലും 6 റക്അത്ത് നിസ്കരിച്ചാൽ, ലം യതഖല്ലം ബൈനഹുന്ന ബിസുഇൻ, അതിന്റെ ഇടയിൽ ഒരു തെറ്റായ ചീത്ത സംസാരം അവന്റെ അടുക്കലിൽ നിന്ന് ഉണ്ടായിട്ടില്ല, അവൻ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഉദിലത്തിലോ ഇബാദത്ത് ഇസ്നതൈ അശറത്ത സന, 12 വർഷം ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ്, 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു അവനിക്ക് നൽകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ല ബഅദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷം സിത്ത റക്അത്തിൻ, 6 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ, ഉഫിറത്ത് ലഹു ദുനൂബഹു, അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. അത് കടലിന്റെ തിരമാലകളെക്കാളും കൂടുതൽ അവന്റെ ജീവിതത്തിൽ ചെറു ദോഷങ്ങൾ, ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. മഗ്രിബിന്റെ ശേഷം 6 റക്അത്ത് അവ്വാബിൻ സ്കരിച്ചാൽ. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അദ്മന അലാ അർബഇ റക്അത്തിൻ ബഅദൽ മഗ്രിബി, ആരെങ്കിലും ഒരാൾ മഗ്രിബിന്റെ ശേഷം 4 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ, എല്ലാ ദിവസവും നിസ്കരിച്ചാൽ, കാന കൽ മുഅഖിബി ഗസ്വത്തിൻ ബഅദ ഗസ്വ, ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊരു യുദ്ധത്തിൽ
പോയ പ്രതിഫലമാണ് അള്ളാഹുവിനിക്ക് ലഭിക്കുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊരു യുദ്ധത്തിൽ പങ്കെടുക്കുക, അത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹുവിനിക്ക് നൽകുന്നത്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ പങ്കെടുക്കലും അതിലെ ഷഹീദാവലും വലിയ പ്രതിഫലമുള്ള സ്വർഗം ലഭിക്കുന്ന ഒരു ഇബാദത്താണ്. അപ്പൊ അത്രയും വലിയ പ്രതിഫലമാണ് അള്ളാഹുവിനിക്ക് നൽകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ സിത്തു റകഅത്തിൻ ബാദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷം ആരെങ്കിലും ആറ് റകഅത്ത് നിസ്കരിച്ചാൽ, ഖബ്ല അൻ യതകല്ലമ, സംസാരത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു ബിഹാ ദംബു 50 സന, 50 വർഷത്തെ പാപങ്ങളെയാണ് അള്ളാഹുവിനിക്ക് പുറത്തു കൊടുക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ അർബഅ റകഅത്തിൻ ബാദൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷം 4 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ, ഖബ്ല അൻ യതകല്ലമ, സംസാരിക്കുന്നതിന്റെ മുമ്പ്, സംസാരത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ, റുഫിഅത്ത് ലഹു ഫീ ഇല്ലിയീൻ, അവന്റെ സ്ഥാനം അവന്റെ ദറജ ഇല്ലിയിലേക്ക് അല്ലാഹു ഉയർത്തും. വകാന കമൻ അദറക ലൈലത്തുൽ ഖദ്ര ഫിൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ പള്ളിയിൽ വെച്ച് ആദ്യത്തെ ഖിബ്ലയാകുന്നു മസ്ജിദുൽ അഖ്സ. ഒരുപാട് അമ്പിയാക്കൾ മറവിട്ടെടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥലമാണ്, മഹത്തായ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഹയാത്താക്കിയാൽ, ഇബാദത്ത് ചെയ്താൽ എത്ര പ്രതിഫലമാണോ ലഭിക്കുന്നത്, ആ ഒരു പ്രതിഫലമാണ് അള്ളാഹുവിനിക്ക് കൊടുക്കുന്നത്. വഹിയ ഖൈറു മിൻ ഖിയാമി നിസ്ഫി ലൈല, അത് പാതിരാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ്. അത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. അത് ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരമെങ്കിലും നാം പതിവാക്കണം. 2 റക്അത്ത് നിസ്കരിക്കാൻ നാം സമയം കണ്ടെത്തണം. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നിസ്കാരമാണ്, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന, നമ്മുടെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു തരുന്ന, സ്വർഗത്തിൽ വലിയ കൊട്ടാരം ലഭിക്കുന്ന, 12 വർഷം ഇബാദത്ത് ചെയ്തതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകളിൽ ഇതിൻ്റെ മഹത്വങ്ങൾ ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഹത്വങ്ങളും നേട്ടങ്ങളും പ്രതിഫലങ്ങളും വാരിക്കൂട്ടാൻ പറ്റിയ ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നത് വരെ ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും അവ്വാബി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ദായിമാക്കാൻ, നിത്യമാക്കാൻ അള്ളാഹു വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.